കർക്കിടകത്തിൽ മരിച്ച സിനിമയുടെ സ്വന്തം നല്ല സിനിമകൾ നന്മ നിറഞ്ഞ സിനിമകൾ ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത വ്യക്തിത്വം സ്വതസിദ്ധമായ ശൈലി ലളിതമായ ഭാഷ ശക്തമായ പ്രമേയങ്ങൾ പതിഞ്ഞ തിരക്കഥകൾ ഇനി ഫ്രെയിമിലൊതുങ്ങിയത് മാത്രം ബാക്കി ടി എ റസാക്കിന് ഇനി പെന്നും പേപ്പറും വേണ്ട ആ കഥാകാരൻ സ്വർഗം പ്രാപിക്കാൻ യാത്രയായി രോഗബാധിതനായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ടി എ റസാഖ് തിങ്കളാഴ്ച രാത്രിയാണ് മരിച്ചത് രാത്രിയിൽ തന്നെ കോഴിക്കോട്ടെത്തിച്ചു മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം മനോജ് കെ ജയൻ തുടങ്ങിയ സിനിമാ താരങ്ങളും സംവിധായകരായ കമൽ സിബി മലയിൽ സത്യനന്തിക്കാട് പ്രിയദർശൻ എന്നിവരും കോഴിക്കോട് ടൌൺഹാളിലെത്തിയിരുന്നു ടൌൺഹാളിൽ നിന്ന് പുലർച്ചെ ഒരു മണിയോടെ കോഴിക്കോട് കണ്ണഞ്ചേരിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയ ടി എ റസാഖിന്റെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടോട്ടിയിലേക്ക് കൊണ്ടുപോകും അവിടെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും ടി എ റസാക്കിന് മുൻപ് ഈ കർക്കിടക മാസത്തിൽ മരിച്ചത് നാരായൺ കുഞ്ഞിക്കൂനൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ ശശിശങ്കറാണ് തമിഴ്നടൻ സൂര്യയും ശശിശങ്കറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കോമഡി സിനിമാ സീരിയൽ നടൻ സാഗർ ഷിയാസും നമ്മെ വിട്ടുപിരിഞ്ഞത് ഈ കർക്കിടക മാസത്തിൽ തന്നെയായിരുന്നു ടി എ റസാക്കിനെ ശശിശങ്കറിനെ സാഗർ ഷിയാസിനെ മലയാളത്തിനു നഷ്ടപ്പെട്ടപ്പോൾ തമിഴിലെ മികച്ച ഗാനരചയിതാവ് ന മുത്തുകുമാറിനെ തമിഴ് സിനിമാ ലോകത്തിനും നഷ്ടപ്പെട്ടു എല്ലാവർക്കും ആദരാഞ്ജലികൾ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്